എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആദ്യം ആ പെൺകുട്ടിയും കടന്നുപോയി, തൊട്ടു പിന്നാലെ ഈ പുരുഷനും കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, മക്കളെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ കർത്താവേ? എന്റെ മനസ്സിലൊരു ആശയം തോന്നുന്നു. എന്താ കർത്താവേ? ആദ്യം പോയ ആ പെൺകുട്ടിയുണ്ടല്ലോ, നല്ല പ്രാർത്ഥനയുള്ള, നല്ല ഭക്തിയുള്ള, നല്ല ദൈവവിശ്വാസമുള്ള ആദ്യം പോയ ആ പെൺകുട്ടി. ഉവാ, ആ പെൺകുട്ടിക്ക് ഭർത്താവായിട്ട് നമുക്ക് ഈ ഈ വ്യക്തിയെ അങ്ങ് കൊടുത്താലോ? ഈ ചോദ്യം കേട്ടപ്പോ ശിഷ്യന്മാർ ഞെട്ടിപ്പോയി, അവരുടെ മനസ്സ് തകർന്നു പോയി. ഇത് എന്താ കർത്താവോ അങ്ങനെയൊക്കെ പറയുന്നേ? ഇത്ര പ്രാർത്ഥനയുള്ള, ഇത്ര ഭക്തിയുള്ള, ഇത്ര ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഭർത്താവായിട്ട് ഇതുപോലെ ഒരു തനെയാണോ ദൈവം കൊടുക്കുന്നത്? അപ്പോൾ അവളുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ഇത്രയും കാലം അവൾ ആഗ്രഹിച്ചു കാത്തിരുന്നതിൻ്റെയൊക്കെ പൂർണ്ണത അവളുടെ അവൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ മദ്യപാനിയായ ഭർത്താവാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ഇടയിലുണ്ടായി. അവർ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ യേശു അമ്പരാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ നിങ്ങളുടെ പിറുപിറുപ്പ് എനിക്കറിയാം, പക്ഷേ എൻ്റെ അവസ്ഥ നിങ്ങൾ അറിയുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ അവസ്ഥ നിങ്ങൾ അറിയുന്നില്ല. എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ആദ്യം പോയ പെൺകുട്ടിയിലെ അവൾ എൻ്റെ മകളാണ്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന മകളാണ്. അതുപോലെ തന്നെ ഇപ്പൊ പോയ മകനുണ്ടല്ലോ, അവനും എൻ്റെ മകനാണ്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന മകനാണ്. പക്ഷേ ഇന്ന് അവൻ എൻ്റെ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ദൂരെയായിരിക്കുന്നു. അവൻ ഇന്ന് പാപത്തിന്റെ അടിമത്തത്തിലാണ്, അവൻ ഇന്ന് അശുദ്ധിയിലാണ്. ആ മകൾ പ്രാർത്ഥിക്കുന്ന മകളായതുകൊണ്ട്, അവൾ എന്നെ അറിയുന്ന മകളായതുകൊണ്ട്, അവൾ എന്നിൽ വിശ്വാസമുള്ള മകളായതുകൊണ്ട്, അവളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മകനെ എൻ്റെ മകനാക്കി തീർക്കാമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ജീവിത പങ്കാളിയായിട്ട് ഞാൻ അവനെ നൽകുന്നത്. ഈ വാക്കുകൾ എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീയോട് ഞാൻ പറയുകയുണ്ടായി. ഈ കഥ ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്തോ ദൈവികമായ ഒരു അഭിഷേകം ഈ പെൺകുട്ടിയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാരത്തെ ഓർത്തായിരുന്നുവെങ്കിൽ, തുടർന്ന് അവൾ കരയുന്നത് വലിയ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവളുടെ മുഖത്ത് ഒരു പ്രസന്നത, അവളുടെ മുഖത്തൊരു ശോഭ, ഇതെല്ലാം കടന്നു വരികയാണ്. ഞാൻ ആ മകളോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരി നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളെ ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് അനുവദിച്ചത്, മറിച്ച് നിങ്ങളുടെ കഴിവിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ടാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ജീവിത പങ്കാളിയെ കർത്താവ് നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണെന്ന് കർത്താവിന് ഉറപ്പുണ്ട്. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നിങ്ങളുടെ ഭർത്താവിനെ രൂപാന്തരപ്പെടുത്തണം, അതാണ് ദൈവം ആഗ്രഹിക്കുക. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കാത്ത വ്യക്തിയായിരുന്നുവെങ്കിൽ എന്നെ ഈ ലോകത്തു നിന്ന് നിങ്ങൾ മാറ്റപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയ, നിങ്ങളൊരു കായ്ക്കുന്ന വൃക്ഷമാണ്. നിങ്ങളൊരു കായ്ക്കുന്ന വൃക്ഷമായതുകൊണ്ട് നിങ്ങളുടെ ശാഖകളിൽ പലതരത്തിലുള്ള മുറിവനുഭവങ്ങൾ കർത്താവ് തരികയാണ്, അനുവദിച്ചു തരികയാണ്. അതുകൊണ്ട് പതറിപ്പോകരുത്. നിന്നെ അറിഞ്ഞ കർത്താവ് നിന്റെ ജീവിത പങ്കാളിയെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് നിന്നെ ഭരമേൽപ്പിച്ചതാ. അതുകൊണ്ട് വിശ്വാസത്തോടെ ആ മകനെ നിന്റെ ഭർത്താവായി ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. ആ മകനെ നീ രൂപാന്തരപ്പെടുത്തുക നിന്റെ വിശ്വാസം വഴിയായി. ഈ വാക്കുകൾ വളരെ അഭിഷേകത്തോടെയാണ് ഞാനെന്ന് സംസാരിച്ചത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനത് പറയുമ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ശക്തമായിട്ടാണ് കർത്താവ് നാം അവളോട് സംസാരിച്ചത്. ഇതാ ഇതേ വാക്കുകൾ ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന അനേകരോടും കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്ന പലരും ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ വേദനകളുടെ, സഹനങ്ങളുടെ, തകർച്ചകളുടെ മധ്യത്തിൽ മനസ്സു തകർന്ന് സങ്കടപ്പെട്ട് തളർന്നു കഴിയുന്ന പല ജീവിതങ്ങളും ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിങ്ങളെ ആശ്വസിപ്പിക്കുക, മോളെ മോനെ എന്ന് വിളിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ദൈവം ഇന്ന് ഈ സഹനം അനുവദിച്ചിരിക്കുന്നത് നിങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ പ്രതീകമല്ല, നിങ്ങളെ താൻ ഉപേക്ഷിച്ചു കളഞ്ഞതല്ല, മറിച്ച് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അത് കരങ്ങളിൽ വഹിച്ച്, അത് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ച് ആ സഹനത്തെ അനേകരുടെ രക്ഷയ്ക്കായി മാറ്റുവാൻ നിനക്ക് ശക്തിയുണ്ട്. അത് നിന്നേക്കാൾ നന്നായിട്ട് കർത്താവിനറിയാം. അതുകൊണ്ടാ ദൈവേദലെ ഇന്ന് രോഗത്തിന്റെ, തകർച്ചയുടെ, വേദനകളുടെ നടുവിൽ നീ ഭാരപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും കർത്താവ് അത് നിന്ന് നിന്നിൽ നിന്ന് എടുത്തു മാറ്റാതെ അത് നിന്നിൽ നിലനിർത്തിയിരിക്കുന്നത് നിന്നിൽ അവന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ രാത്രി തളർന്നു പോകല്ലേ, ഈ വചനം കേൾക്കുമ്പോൾ നീ തളർന്നു പോകല്ലേ, ജീവിതത്തിന്റെ വേദനകളിൽ തളർന്നിരിക്കുന്ന ദൈവവേദലെ, ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ സ്പർശിക്കുക, എന്നിട്ട് നിന്നെ ബോധ്യപ്പെടുത്തുക, നീ ഒരു കായ്ക്കുന്ന വൃക്ഷമാണ് കേട്ടോ.
നീ ഒരു കായ്ക്കുന്ന വൃക്ഷമാണ് കേട്ടോ. ഇന്നും ജീവനോടെ ഇരുന്ന് ഈ വചനങ്ങൾ കേൾക്കാൻ നിനക്ക് സാധിക്കുന്നത് നീ ഒരു കായ്ക്കുന്ന വൃക്ഷമായത് കൊണ്ടാണ് കേട്ടോ. അത് സമ്മതിച്ചു തരുന്നത് ലോകമല്ല, മനുഷ്യരല്ല, ഞാനല്ല, മറിച്ച് കർത്താവാണ് സമ്മതിക്കുക. നീ ഒരു കായ്ക്കുന്ന വൃക്ഷമാണ്. ഓ, ഇത്രയേറെ അനുഗ്രഹമുള്ള ഒരു വചനമേതാണ്! ഇത്രയേറെ ഹൃദയത്തെ താലോടിക്കുന്ന ഒരു വചനമേതാണ്! ഉള്ളത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വചനമേതാണ്! അതുകൊണ്ട് സ്വീകരിക്കുക ഈ വചനത്തെ. നീ കായ്ക്കുന്ന വൃക്ഷമായത് കൊണ്ട് ചെത്തിവെടുപ്പാക്കലിന്റെ ജീവിതാനുഭവങ്ങൾ നിനക്കുണ്ടാകുന്നത്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ നീ ആഗ്രഹിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ തകർച്ചകളാണോ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ആ തകർച്ചകളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഭർത്താവിന്റെ മദ്യപാനം എന്നൊരൊറ്റ വിഷയത്തിൽ ഏറെ തകർന്നാണ് നീ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നീ തകരുന്നത് നിന്റെ രോഗത്തെ ഓർത്ത, കുടുംബത്തിലെ അസ്വസ്ഥതകളെ ഓർത്ത. തകരണ്ട, തളരണ്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ രൂപാന്തരപ്പെടുത്തും. സഹോദരങ്ങളെ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു അന്നത്തെ പ്രാർത്ഥനയിലൂടെ സംഭാഷണത്തിലൂടെ ഉണ്ടായത്. അവൾ അന്ന് വളരെ പ്രത്യാശയോടെയാണ് ആ കൂട്ടായ്മ കഴിഞ്ഞവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. അന്ന് രാത്രിയിൽ അവൾ എന്നെ വിളിച്ചു, അച്ഛാ, എന്റെ മനസ്സിന് വലിയൊരു ആശ്വാസമുണ്ട്. ഇന്ന് എനിക്ക് എന്നെ കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നു. അവൾ പറഞ്ഞതാ, ഇന്ന് എനിക്ക് എന്നെ കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നു. ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നത് ഞാനൊരു നീചയായ സ്ത്രീ എന്ന, ഞാനൊരു നശിച്ച പെണ്ണെന്ന ഞാൻ കരുതിയിരുന്നത്. എല്ലാ ശാപങ്ങളും എൻ്റെ മേലുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു സത്യം തിരിച്ചറിയുന്നു അച്ഛാ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പെണ്ണ്. കാരണം എന്നെ കുറിച്ച് ഉറപ്പ് പറയുന്നത് ലോകത്തിലെ വ്യക്തികളല്ല, മറിച്ച് എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് ഉറപ്പുള്ളത് കൊണ്ട്, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവിന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയാ. ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം വന്ന് അവളുടെ വീട്ടിൽ നടന്നു. അന്ന് രാത്രി അവൾ മുട്ടുകുത്തി തൻ്റെ ഭർത്താവിന് വേണ്ടി കണ്ണുനീരോടെ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കുറെ സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച അവൾ കണ്ടു. കുറേ സമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളുടെ തൊട്ടടുത്ത് മുട്ടുകുത്തി നിൽക്കുക ഈ ഭർത്താവ്. അദ്ദേഹവും കരയുക, കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുക. ഈ സ്ത്രീ ഹൃദയം തകർന്നു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ ഒരു കരച്ചിലായിരുന്നു. ആ കരച്ചിൽ പ്രാർത്ഥനയായ ദൈവസന്നിധിയിൽ ഉയർന്നു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി. ഈ മകന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത രൂപാന്തരം അന്ന് സംഭവിച്ചു. ഒരു ധ്യാനവും കൂടിയിട്ടല്ലെന്ന് ഓർക്കണം, ഒരു വചനവും കേട്ടിട്ടല്ല, ഈ ഒരൊറ്റ സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മകൻ മദ്യപാനം എന്ന ദുർശീലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള കൃപ അന്നത്തെ അവളുടെ പ്രാർത്ഥനയിലൂടെ കർത്താവൾക്ക് പകർന്നു കൊടുത്തു. സഹോദരങ്ങളെ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നവര് എത്രയോ സന്തോഷകരമായ ദൈവാനുഭവം. അതുകൊണ്ട് തിരിച്ചറിയുക, നീ കായ്ക്കുന്ന വൃക്ഷമായത് കൊണ്ട് നിന്നിൽ ചെത്തിവെടുപ്പാക്കലുകൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. കൊമ്പ് ചെത്തി ഒടിഞ്ഞു വീഴുമ്പോൾ ഒടിഞ്ഞു വീഴുന്ന കൊമ്പിനെ ഓർത്തും ഏറ്റ മുറിവിനെ ഓർത്തും കരയാനല്ല, മറിച്ച് ഈ കൊമ്പിൽ നിന്ന് കിളിർക്കാൻ പോകുന്ന പുതിയ ശാഖകളെ ഓർത്ത് സന്തോഷിക്കുവാനുള്ള വിളിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നത്. അങ്ങനെ ആ പുതിയ ശാഖകളിൽ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ആ ഫലങ്ങൾ അനേകർക്ക് ഭക്ഷണമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹത്തിന്റെ സമ്പന്നതയായി തീരുവാൻ, സുഭിക്ഷതയായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മെ സമർപ്പിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ശിരസ് വണങ്ങിക്കൊണ്ട് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച സങ്കടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ എല്ലാം ഒന്ന് മനസ്സിലോർത്ത്. എത്രയോ തകർന്നു പോയി, എത്രയോ ചെത്തിവെടുപ്പാക്കലുകൾ നിന്റെ ജീവിതത്തിൽ നടന്നു. പക്ഷേ അപ്പോഴൊന്നും നീ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള അനുഭവങ്ങളായിരുന്നു അത് എന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നില്ലല്ലോ. അന്നൊക്കെ ആ മുറിവുകളെ ഓർത്തുള്ള വേദനയായിരുന്നു നിന്റെ മനസ്സിൽ. എന്നാൽ തിരിച്ചറിയൂ, ചെത്തിവെടുപ്പാക്കുമ്പോൾ നിന്നിൽ നിന്ന് അറ്റുപോകുന്ന കൊമ്പിനെ ഓർത്തുള്ള വേദനയല്ല നിനക്ക് വേണ്ടത്. അറ്റുപോകുന്ന സ്ഥലത്തുണ്ടാകുന്ന മുറിവിനെ ഓർത്തുള്ള വേദനയല്ല നിനക്ക് വേണ്ടത്. മറിച്ച് ആ മുറിവിൽ നിന്ന് ഉരുത്തിരിയാൻ പോകുന്ന പുതിയ ശാഖകളെ ഓർത്ത്, ആ ശാഖകളിൽ നിറയുണ്ടാകാൻ പോകുന്ന പുതിയ ഫലങ്ങളെ ഓർത്ത്, ആ ഫലങ്ങൾ അനേകർക്ക് ആശ്വാസമേകുന്നത്, അനേകർക്ക് സമ്പന്നതയേകുന്നത്, സുഭിക്ഷതയേകുന്നതിനെ ഓർത്തുള്ള സന്തോഷമാണ് നിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് തിരിച്ചറിയൂ, ദൈവത്തിലെ ഈ നിമിഷം നിന്നെ അവൻ അനുഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ പുതിയ ശാഖകളെ അവൻ ഉളപ്പിക്കുക. അവൻ നിന്നെ ഒരനുഗ്രഹമാക്കി, അനേകർക്ക് ഭാരം പുറപ്പെടുന്ന വിഷയമാക്കി മാറ്റുക. സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ജീവിതത്തെ. മുറിവേറ്റ് തളർന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് പുതിയ അനുഗ്രഹത്തിന്റെ ശാഖകളെ, ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളെ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരണമേ, വളർത്തിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് എൻ്റെ കൊച്ചു ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ. കായ്ക്കാത്ത വൃക്ഷമായി ഓ വെട്ടിക്കളയുന്ന, വെട്ടി ഇല്ലാതെയാക്കുന്ന, വെട്ടി മാറ്റുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് എന്നെ നയിക്കല്ലേ, മറിച്ച് വീണ്ടും വീണ്ടും കായ്ക്കുന്ന, മുറിവേറ്റ് വളരുന്ന ശാഖയായി എന്നെ തീരുവാൻ അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.